ഹലോ എല്ലാവർക്കും ഞങ്ങളുടെ കുഞ്ഞൻ ഫാമിലിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ ബിരിയാണിയാണ്. അമ്മയുടെ ബർത്ത്ഡേ പ്രമാണിച്ച് ഞങ്ങൾ ഉണ്ടാക്കിയ ഒരു ബിരിയാണിയാണ്. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ആദ്യം തന്നെ അതിന് വേണ്ടിയിട്ട് ബിരിയാണി റൈസ് നമ്മൾ അളന്നെടുക്കണം. അത് നമ്മൾ ജ്യൂസിൻ്റെ ഗ്ലാസ്സാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ അകത്തേക്ക് നമ്മൾ 4 ഗ്ലാസ് അരിയാണ് കേട്ടോ എടുക്കുന്നത്. അരി ഏത് ഗ്ലാസ്സിലാണോ അളക്കുന്നത് അതേ ഗ്ലാസ്സിൽ തന്നെ വെള്ളം എടുക്കണം. 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിയിലാണ് എടുക്കേണ്ടത്. അപ്പം ഇവിടെ ഞാൻ 4 ഗ്ലാസ് അരി എടുക്കുന്നുണ്ട്. ഇതിനെ നമ്മൾ ഒന്ന് കുതിർത്ത് എടുക്കണം. അപ്പം ആദ്യമേ ഒന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം 1/2 മണിക്കൂർ കുതിരാൻ വേണ്ടിയിട്ട് നമ്മൾ വെക്കുക. അതിനുശേഷം കൃത്യം 1/2 മണിക്കൂർ കഴിയുമ്പം അരി കോരി മാറ്റി വയ്ക്കുക. അതിനുശേഷം നമ്മൾ ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത്. ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടി കടുക് വറക്കുന്നുണ്ട്. കടുക് വറുത്തതിന് ശേഷം നമ്മൾ 1/2 കിലോ ചിക്കന് 5 മീഡിയം സവാള എന്ന കണക്കിലാണ് എടുത്തിരിക്കുന്നത്. അതിനെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. നന്നായിട്ടൊന്ന് വഴഞ്ഞ് വന്നതിന് ശേഷം നമ്മൾ അതിൻ്റെ അകത്തേക്ക് ബാക്കി സ്പൈസസ് ഒക്കെ ചേർക്കണം. അപ്പം ആദ്യം തന്നെ നമ്മൾ നന്നായിട്ടൊന്ന് വഴഞ്ഞ് കിട്ടാൻ വേണ്ടി കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ എരിവിന് ആവശ്യമായിട്ടൊരു 4 പച്ചമുളക് കീറിയതും ചെറിയ കഷ്ണം ഇഞ്ചിയും 5-6 വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇനി ഒന്ന് വഴറ്റിയെടുക്കുക. നന്നായിട്ട് വഴഞ്ഞ് വരുന്ന സമയത്ത് നമ്മൾ ചേർത്ത് കൊടുക്കുന്നതാണ് ആനച്ചോടിയുടെ പേര്. ഇത് പൈൽസ് ഉള്ളവർക്കൊക്കെ ചിക്കൻ കഴിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പാകും കേട്ടോ. ഇത് ചേർത്ത് കഴിഞ്ഞാൽ പൈൽസിന് പ്രശ്നം ഉണ്ടാവില്ല. ഇത് കഴിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പം പൈൽസ് ഇല്ലാത്തവർ കഴിക്കുകയാണെന്നുണ്ടെങ്കിലും ഭാവിയിൽ അത് വരാതിരിക്കാൻ, പൈൽസ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പാകും കേട്ടോ. അപ്പം നന്നായിട്ട് ഇതിനെ ഒന്ന് വഴറ്റിയെടുക്കുക. നന്നായിട്ട് വഴഞ്ഞ് വന്നു കഴിയുമ്പോഴത്തേക്ക് നമ്മളൊരു മീഡിയം സൈസിലെ 2 തക്കാളിക്ക് അരച്ചതും കൂടെ ചേർത്ത് കൊടുത്ത് ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എന്നിവ ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറണം. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ചേർക്കുന്നത് ചിക്കനാണ്. നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന 1/2 കിലോ ചിക്കൻ നമ്മളിതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം ഒഴിക്കുമ്പോൾ ഇച്ചിരി ഏറെ വെള്ളം ഒഴിക്കണം, കാരണം നമ്മൾ ഇതിൻ്റെ അകത്തുനിന്ന് കുറച്ച് വെള്ളം എടുക്കുന്നുണ്ട്. ഇതിൻ്റെ ജ്യൂസ് നന്നായിട്ടൊന്ന് വെന്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ അതിൻ്റെ ജ്യൂസ് കുറച്ച് ഊറ്റിയെടുക്കുന്നുണ്ട്. ഇത് നമ്മൾ ജ്യൂസ് എടുക്കുന്നതാണ് കേട്ടോ. നമ്മൾ റൈസിൽ ചേർക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ 4 ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത്. അപ്പം 8 ഗ്ലാസ് വെള്ളം, അതിൽ 1 ഗ്ലാസ് നമ്മൾ പകുതി ജ്യൂസും പകുതി വെള്ളമായിട്ട് 8ാമത്തെ ഗ്ലാസ് എടുക്കുന്നുണ്ട്. നന്നായിട്ട് ചിക്കൻ വെന്ത് കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ അകത്തേക്ക് പെരിഞ്ചീരകം, കറുവാപ്പട്ട, ഗ്രാമ്പൂ, തക്കോലം, അതുപോലെ സ്പൈസസ് എല്ലാം കൂടെ പൊടിച്ചതും ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ കുറച്ച് ചിക്കൻ മസാലയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇതിനെ ഒന്ന് കുറുക്കിയെടുക്കുക. അതിനുശേഷം നമ്മൾ റൈസിന് വേണ്ടിയിട്ട് ആദ്യമേ ഉള്ളി സവാളയൊന്ന് ചെറുതായിട്ട് വറുത്തെടുക്കുന്നുണ്ട്. അതുപോലെ ചെറുതായിട്ട് നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഇട്ട് കൊടുത്ത് അതിനെയും കൂടെ ഒന്ന് ചെറുതായിട്ട് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. മുഴുവായിട്ട് വറുത്തിട്ടില്ല. അതിനുശേഷം നമ്മൾ റൈസ് വെക്കാൻ വേണ്ടിയിട്ട് അടികട്ടിയുള്ള വലിപ്പമുള്ള പാത്രം എടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്തേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നന്നായിട്ട് ഇതൊന്ന് മെൽറ്റ് ആയിട്ട് വരുമ്പോഴത്തേക്ക് ഗ്രാമ്പു, ഏലക്ക, കറുവാപ്പട്ട, ഏലക്ക, കുരുമുളക് എന്നിവയെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഒന്ന് വാട്ടിയെടുക്കുക. അതിൻ്റെ അകത്തേക്ക് നമ്മൾ ബീൻസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. ചെറുതായിട്ട് നീളത്തിലരിഞ്ഞ ബീൻസ് നമ്മൾ ചേർത്തൊത്തൊന്ന് ചെറുതായിട്ട് വാടി വരുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ ചെറുതായിട്ട് വാട്ടി വെച്ചിരിക്കുന്ന നമ്മുടെ ക്യാരറ്റും കൂടെ ചേർത്ത് അതിൻ്റെ അകത്തേക്ക് നമ്മൾ വെള്ളം ഊറ്റി മാറ്റി വെച്ചിരിക്കുന്ന റൈസും കൂടെ ചേർത്ത് ചെറുതായിട്ടൊന്ന് വാർത്തെടുക്കുക. മുഴുവനായിട്ട് വറക്കേണ്ട, ഒരു 5-6 മിനിറ്റ് അതിലൊന്നിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് ചൂട് കയറ്റിയാൽ മതി. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 7 ഗ്ലാസ് വെള്ളം, 4 ഗ്ലാസ് അരിക്ക് 8 ഗ്ലാസ് വെള്ളമാണ്, അതിൽ 7 ഗ്ലാസ് വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ചിക്കൻ്റെ വെള്ളം എടുത്ത് വെച്ചിരിക്കുന്നതും പിന്നെ കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്ത് 8ാമത്തെ ഗ്ലാസും കൂടെ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിനെ ഇതിൻ്റെ ഈ റൈസ് തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ചെറുനാരങ്ങ നീരും പിന്നെ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ വെള്ളത്തിൽ കുറച്ച് ഉപ്പ് മുന്നിൽ നിൽക്കണം കേട്ടോ, എന്നാലേ റൈസിനൊക്കെ കൃത്യമായിട്ട് ഉപ്പ് പിടിക്കുകയുള്ളൂ. അപ്പം ഉപ്പ് നമ്മൾ ഇച്ചിരി വെള്ളത്തിൽ മുന്നിൽ നിൽക്കാൻ പാകത്തിന് തന്നെ ചേർക്കുക. അതിനുശേഷം ഇതിനെ അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. നമ്മൾ കൃത്യ അളവിൽ വെള്ളമാണ് ചേർക്കുന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ റൈസ് വിട്ട് കുഴഞ്ഞു പോകാതൊക്കെ കിട്ടും കേട്ടോ. അപ്പം ഇങ്ങനെ നമ്മൾ അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. നന്നായിട്ട് റൈസ് വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ഒന്ന് ഇളക്കി ഒന്ന് കൊടുക്കാം. അതിനുശേഷം വീണ്ടും അടച്ചു വെച്ച് വേവിക്കുക. പിന്നെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഡെക്കറേഷന് വേണ്ടിയിട്ട് കുറച്ച് പൈനാപ്പിൾ എടുത്തിട്ടുണ്ട്. ഓപ്ഷനിലാണ് പൈനാപ്പിളിൻ്റെ ചെറിയ കഷ്ണങ്ങൾ, അതുപോലെ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ഒനിയൻ, അതുപോലെ കശുവണ്ടി, കിസ്മിസ് മല്ലിയില, പൊതിനയില എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് പൈനാപ്പിൾ എസൻസ് പാലിൻ്റെ അത് ഡൈലൂട്ട് ചെയ്തതും കൂടെ ഒഴിച്ച് വെച്ചിട്ട് ഒന്ന് 5 മിനിറ്റ് കഴിയുമ്പോൾ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം.
നമ്മൾ അടിപൊളി ചിക്കൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.